അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹം തെരഞ്ഞെടുത്തു. മൈസൂരു സ്വദേശിയായ വിഖ്യാത ശില്പി അരുൺ യോഗിരാജ് തയ്യാറാക്കിയ ശില്പമാണ് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് പ്രതിഷ്ഠയ്ക്കായി തിരഞ്ഞെടുത്തത്. വോട്ടെടുപ്പിലൂടെ അരുൺ യോഗിരാജ് തയ്യാറാക്കിയ രാമവിഗ്രഹം പ്രതിഷ്ഠയ്ക്കായി തെരഞ്ഞെടുത്തതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. ജനുവരി 22 ഉച്ചയ്ക്ക് 12:20 അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത്. രാമവിഗ്രഹം നിർമ്മിച്ച ശില്പി അരുൺ യോഗിരാജിനെ അഭിനന്ദിച്ചുകൊണ്ട് കർണാടക മുൻ മുഖ്യമന്ത്രി B.S. യെദ്യൂരപ്പയും രംഗത്തെത്തി. സംസ്ഥാനത്തെ മുഴുവൻ ഭക്തർക്കും അഭിമാനമാകുന്ന നിമിഷമാണിതെന്ന് യെദ്യൂരപ്പ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഗണേഷ് ഭട്ട്, അരുൺ യോഗിരാജ്, സത്യനാരായണ പാണ്ഡെ എന്നിവരുടെ ശില്പങ്ങളാണ് അന്തിമഘട്ടത്തിൽ പരിഗണിച്ചത്. 5 വയസ്സ് പ്രായമുള്ള ഉപനയനത്തിനു തൊട്ടുമുൻപുള്ള ബാലരൂപത്തിലെ ശ്രീരാമന്റെ വിഗ്രഹമാണ് പ്രാണപ്രതിഷ്ഠ നടത്തുക. വിഗ്രഹത്തിന് 51 ഇഞ്ച് ഉയരമുണ്ട്. കൃഷ്ണശിലയിലാണ് വിഗ്രഹം തീർത്തിരിക്കുന്നത്. കേദാർനാഥിലെ ശ്രീ ശങ്കരാചാര്യരുടെയും ഇന്ത്യ ഗേറ്റിലെ സുഭാഷ് ചന്ദ്ര ബോസിന്റെയും ശില്പങ്ങൾ തയ്യാറാക്കിയത് അരുൺ യോഗിരാജാണ്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.